എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. ഇന്നൊരു പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ധാരാളം മെസ്സേജിങ് ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു മെസ്സേജിങ് ആപ്പിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അത് നമസ്തേ ഭാരത് എന്നാണ് അതിൻ്റെ പേര്. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും അത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നും ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു റിവ്യൂ പോലെ കണ്ടു നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാം. അതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമസ്തേ ഭാരത്. ഓക്കെ, വന്നു കഴിഞ്ഞു. എൻ്റെ താഴെ നെക്സ്റ്റ് ജെൻ ഡാറ്റാ സെൻ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഏത് ആപ്പാണോ ഡൗൺലോഡ് ചെയ്യുന്നത്, ഏത് കമ്പനിയുടെ ആണെന്നൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇവരുടെ റിവ്യൂസ് എല്ലാത്തിനും തന്നെ അവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിനും റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. അല്ല, നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് വാട്സാപ്പും ടെലഗ്രാമും ഒക്കെ പോലെ തന്നെ, എന്നാലും കുറച്ച് ഫീച്ചേഴ്സ് ഈ രണ്ടിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്താ ആപ്പ് വന്നാലും നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അടിച്ചു കളഞ്ഞാൽ മതിയല്ലോ. ഒക്കെ കൊള്ളാവോ എന്നൊന്ന് നോക്കാം. ഡൗൺലോഡ് ആകുന്നുണ്ട്, 50% ആയി. ഒന്ന് വെയിറ്റ് ചെയ്യാം ഇൻസ്റ്റാൾ ആകുന്നതുവരെ. ഇതൊന്ന് ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. പിന്നെ ഇത് ഓൾറെഡി ഞാൻ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തത് കാരണം വലിയൊരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. പവേർഡ് ബൈ ധമാക്ക. പിന്നെ നമുക്ക് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇത് ഒരു മെസ്സേഞ്ചർ ആപ്പാണ്. അപ്പോൾ നമ്മുടെ ഫയൽസൊക്കെ ആക്സസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തേ പറ്റൂ. ഇതിപ്പം ആദ്യം ഫോട്ടോസ്, മീഡിയ ആൻഡ് ഫയൽസ്, പിന്നെ കോണ്ടാക്റ്റ്, പിന്നെ കോള്. അതായത് അവർക്ക് നമ്മുടെ കോൾസ് നോക്കണം, അതിനും വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷനും. ഇനി നമുക്ക് ഡിസ്പ്ലേ നെയിം കൊടുക്കാം, ഐമേറ്റ്. ഇനി ഫോൺ നമ്പർ. നമ്മൾ ഇനിയൊരു OTP വരും. OTP ഒന്നും വന്നില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാവാം എന്ന് കരുതുന്നു. കണ്ടില്ലേ, ഞാൻ നേരത്തെ അയച്ച ചാറ്റൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ ഫീച്ചേഴ്സൊക്കെ എന്താണെന്നൊന്ന് നോക്കാം. കോൺഫറൻസ്, റീസെൻ്റ്, മൈ സ്റ്റാറ്റസ്, ചാറ്റ്, അങ്ങനെ 4 ടാബാണ് നമുക്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ കാണുന്നത്. അതിൽ കോൺഫറൻസിൽ നോക്കുമ്പോൾ സ്റ്റാർട്ട് എ ഗ്രൂപ്പ് ചാറ്റ്, സ്റ്റാർട്ട് എ ഓഡിയോ കോൺഫറൻസ്, സ്റ്റാർട്ട് എ വീഡിയോ കോൺഫറൻസ്, ഷെഡ്യൂൾ എ മീറ്റിംഗ്, ബ്ലാസ്റ്റ് മെസ്സേജ്, അങ്ങനെയുള്ള ഓപ്ഷനുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ റീസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള ഓൾ കോള്, മിസ്ഡ് കോള്, ഇൻകമിങ് കോള്, ഔട്ട് ഗോയിങ് കോൾസ്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ സ്റ്റാറ്റസ്, നമുക്ക് വാട്സാപ്പിലെ പോലെ തന്നെ നമുക്കും ഇതിൽ സ്റ്റാറ്റസ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്യാലറിയിൽ നിന്നൊരു ഇതിപ്പോൾ കൂടുതലും വീഡിയോ സ്റ്റാറ്റസാണ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ചാറ്റ്, നമ്മൾ ചെയ്തിരിക്കുന്ന ചാറ്റുകളൊക്കെ. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ പ്രൊഫൈൽ ഇൻഫോ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ നമ്പർ കാണുന്നുണ്ട്. പിന്നെ ഈ നമ്പർ ഞാൻ അമ്മയുടെ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. പിന്നെ സ്റ്റാറ്റസ് ഓൺലൈനാണ്. പിന്നെ നമ്മുടെ മറ്റേ ടൈപ്പ് ചെയ്തിടുന്ന സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിവൈസിൻ്റെ രജിസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കാം.
ആദ്യം സ്റ്റാർഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, നമ്മൾ ഇമെയിലൊക്കെ സ്റ്റാർഡ് ചെയ്ത് സൂക്ഷിക്കത്തില്ല, അതുപോലെയുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇൻവൈറ്റ് എ ഫ്രണ്ട്, ഇതിൻ്റെ ലിങ്ക് നമുക്ക് ഇൻവൈറ്റഡ് ചെയ്യാൻ പറ്റും, അയച്ചു കൊടുത്ത്. പിന്നെ കോൺടാക്ട് റീഫ്രഷ്, പിന്നെ സ്റ്റാറ്റസ് മാപ്പ്, അതായത് നമ്മൾ എവിടെയാണെന്നുള്ളത് ഇതിൽ കറക്റ്റ് കാണിക്കും. നമ്മൾ ലൊക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. അത് കണ്ടോ, കറക്റ്റ് എൻ്റെ ലൊക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ആ ഗ്രീൻ സ്പോട്ട് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാപ്പ് മാറ്റാം, ബാക്കി നോക്കാം. ആ പിന്നെ സെറ്റിംഗ്സിലെന്ന് പറയാനായിട്ട് പ്രൊഫൈൽ സെറ്റിങ്സ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ കണ്ട പ്രൊഫൈൽ ഇൻഫോയിൽ കണ്ടത്. പിന്നെ അക്കൗണ്ട് സെറ്റിങ്സിനകത്ത് പ്രൈവസി പോളിസികളാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് സീൻ വേണോ അത് വേണ്ട, പിന്നെ പ്രൊഫൈൽ ഫോട്ടോ നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്കൊക്കെ കാണാൻ പറ്റും, സ്റ്റാറ്റസും നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്ക്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഇത് വ്യത്യാസം വരുത്തണമെങ്കിൽ പറ്റും. പിന്നെ അക്കൗണ്ട് എക്സിസ്റ്റ് ചെയ്ത് തന്നെ ടെലിഫോൺ ചേഞ്ച് ചെയ്യാനായിട്ട് ചേഞ്ച് നമ്പർ ഓപ്ഷനുണ്ട്. പിന്നെ ഡിലീറ്റ് അക്കൗണ്ട്, പിന്നെ നെറ്റ്വർക്ക് യൂസേജ്, അതായത് നമ്മൾ എത്ര ഡാറ്റ യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ. പിന്നെ ചാറ്റ് ആൻഡ് കോൾ സെറ്റിങ്, പിന്നെ ആ ചാറ്റ് ആൻഡ് കോൾ സെറ്റിങ്സിനകത്ത് കോൾ സെൻഡ് ചെയ്തത്, പിന്നെ വാൾപേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ജനറൽ സെറ്റിങ്സിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മോഡുണ്ട്, ലാംഗ്വേജ് നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മലയാളം ഇതിനകത്ത് ഓപ്ഷനായിട്ടുണ്ട്. അപ്പോൾ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ സമ്മേളനം, സമീപത്തെ സ്റ്റാറ്റസ്, ചാറ്റുകൾ, അപ്പം അങ്ങനെ ഇത് മാറും. അപ്പോൾ ഈ ഒരു ഫീച്ചർ വാട്സാപ്പിൽ ഇപ്പോൾ ഇല്ല, ഇനി ഭാവിയിൽ വന്നേക്കാം. അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ചാറ്റ് എടുത്ത് ഒരു സെക്കൻഡ് നമ്മളവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം ക്രമീകരണങ്ങൾ. അപ്പോൾ ഏതായാലും മലയാളത്തിൽ എനിക്ക് നല്ല, ഞാൻ നല്ല അഗ്രഗണ്യനായതുകൊണ്ട് നമുക്കത് തിരിച്ച് ഇംഗ്ലീഷ് തന്നെ ആക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സ് നോക്കി. ഇനി ക്യാമറയുടെ സെറ്റിംഗ് ഉണ്ട്, പിന്നെ വീഡിയോ ക്വാളിറ്റി, മീറ്റിംഗ് കലണ്ടർ, ലൊക്കേഷൻ, നോട്ടിഫിക്കേഷൻ, ഇൻവൈറ്റ് ഫ്രണ്ട്, പ്രൈവസി, വെബ് ആക്സസ്, തീം. തീം നമുക്ക് ഇഷ്ടമുള്ള തീം കളറ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിങ്സിനകത്ത് വരുന്നത് പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി നമുക്ക് 480p കൊടുക്കാം, സ്റ്റാൻഡേർഡ് ഡെഫിനീഷൻ. പിന്നെ ലൊക്കേഷൻ സെറ്റിങ്സ്, നോട്ടിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ചാറ്റ് എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ ഒരു എക്സാം ബോർഡിൻ്റെ ഒരു സിമ്പിൾ കണ്ടില്ലേ താഴെ, ടൈപ്പ് മെസ്സേജിൻ്റെ താഴെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ധാരാളം ടെംപ്ലേറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യാനും സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്തു, അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു സർക്കിളിനകത്ത് ആഡ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിനകത്ത് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൻ്റെ കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. എന്താണോ നമുക്ക് വേണ്ടിയത് അത് ആ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നമുക്ക് ഐമേറ്റ് ഒരു ടെംപ്ലേറ്റ് കൂടെ, എന്നിട്ട് ആ ടിക് മാർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ടെംപ്ലേറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ പേപ്പർ പിന്നിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അറ്റാച്ച്മെൻറ്റിൻ്റെ ഓപ്ഷനാണ്. ക്യാമറ അതിൽ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് അയക്കാം. പിന്നെ ഗ്യാലറിയിലുള്ള പിക്സൊക്കെ കാണാൻ പറ്റും, അത് നമുക്ക് സെൻഡ് ചെയ്യാനുള്ളത്. പിന്നെ ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻ്റ്, പിന്നെ ഡോക് ഷെയർ. ഡോക് ഷെയർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അത് കാണിക്കാനായിട്ടിപ്പം ഓപ്ഷൻ ഇല്ല. പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ഡ്രോ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രോ ചെയ്ത് അയക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇതിനകത്ത് നമുക്കൊരു പിക്ചറ് എടുത്തിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ് ആഡ് ചെയ്ത് അയക്കാൻ കഴിയും. ഇല്ലേ,
അതുപോലെ സ്റ്റിക്കറിനും ഈ ഒരു എഡിറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇതാണ് ഇതിലെ ഫീച്ചർ. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതിൽ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനകത്തുള്ളത് മറ്റേ വീഡിയോയും ഓഡിയോയും റെക്കോർഡ് ചെയ്യാനും പിന്നെ സെൻഡ് ബട്ടണും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു നമസ്തേ ഭാരതിൻ്റെ ഓപ്ഷനുകൾ. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രധാന ഓപ്ഷൻ വൈറ്റ് ബോർഡാണ്. അപ്പം ചാറ്റ് ബോർഡിലെ ഓപ്ഷനുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് സെർച്ചുണ്ട്, പിന്നെ വീഡിയോ കോള്, വൈറ്റ് ബോർഡ്. ഇപ്പം നമുക്ക് വൈറ്റ് ബോർഡ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് വൈറ്റ് ബോർഡ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ രണ്ട് ഡിവൈസുകൾ ഒരേ സമയം കണക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ വൈറ്റ് ബോർഡ് ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് രണ്ട് ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഞാൻ ഡിവൈസ് എയിൽ ഞാൻ ഡ്രോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എയിലാണ്, അതായത് ഈ വൈറ്റ് ബോർഡിൻ്റെ താഴെ ഐമേറ്റ് എന്ന് എഴുതിയ ഡിവൈസിലാണ് ഞാൻ ഡ്രോ ചെയ്യുന്നത്. അത് കാണുന്നത് വി ഐ ബി എന്നുള്ള ആ ഡിവൈസിലാണ്, കണ്ടില്ലേ. ഇത് ഉപകരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർക്കും അധ്യാപകർക്കുമാണ്. കാരണം തങ്ങളുടെ കുട്ടികൾ എങ്ങനെ ഇതിൽ എഴുതുന്നു, അല്ലെങ്കിൽ അവർക്ക് അക്ഷരം അറിയാവോ, ഇല്ലെങ്കിൽ അതവർ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കാണെങ്കിൽ അവർക്ക് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഇതിൽ എഴുതിയോ വരച്ചുമൊക്കെ കാണിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത. ഇനി ആ ഡ്രമ്മിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഡിലീറ്റ് ആവുന്നു. പിന്നെ ഇതിനകത്ത് ഉള്ള ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തുവാ സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാം, ഹൈലൈറ്റനർ ഉണ്ട്, പിന്നെ ലൈൻ ഉണ്ട്. അത് ലൈൻ വരച്ചു, അതപ്പുറത്ത് വന്നു. ഇനി അതുപോലെ തന്നെ എന്തുവാ ഡബിൾ ആരോ ലൈൻ, കണ്ടില്ലേ. പിന്നെ എത്ര പിക്സലാണ് നമ്മുടെ ഇതിൻ്റെ സൈസ് വേണ്ടിയതെന്നുള്ളതാണ്. 9-10 പിക്സൽ വരെയാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ബോർഡിൻ്റെ കളർ, അതുപോലെ തന്നെ ബ്രഷിൻ്റെ കളറ്, പിന്നെ ഫോണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണ്ട്, ഫോണ്ട് സൈസ്, അതിൻ്റെ റെഗുലറാണോ ബോൾഡാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഡിലീറ്റ്, പിന്നെ സെലക്ട് ഓപ്ഷൻ, പിന്നെ ഹാൻഡ് ഡ്രോ. ഇത് ഫുൾ സ്ക്രീനിൻ്റെ ഓപ്ഷനാണ്. പിന്നെ സെലക്ഷൻ ഓപ്ഷൻ, അങ്ങനെ ഇത്രയും ഓപ്ഷനുകളാണ് ഈ വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഫീച്ചറിൽ ഉള്ളത്. ഇപ്പം നമ്മൾ വൈറ്റ് ബോർഡ് കണ്ടു കഴിഞ്ഞു. ഇനി കോൺടാക്റ്റ് ഇൻഫോ, ഇപ്പം നമ്മൾ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് അയാളുടെ കോൺടാക്റ്റ് ഇൻഫോയും നമ്മൾ അയച്ച മീഡിയാസും ഒക്കെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഷോ ഓൺ മാപ്പ്, അത് നമ്മുടെ മാപ്പിൽ ഈ ലൊക്കേഷൻ എവിടാണെന്ന് കാണിക്കും. പിന്നെ ഷെയർഡ് ലൊക്കേഷൻ, ഐ മീൻ ഷെയർ ലൊക്കേഷൻ, പിന്നെ ഷെയർ കോൺടാക്റ്റ്. പിന്നെ നമുക്ക് ഈ കോൺടാക്റ്റിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ഓട്ടോ ഡിലീറ്റ് മെസ്സേജ്. അതായത് ഓട്ടോ ഡിലീറ്റ് ഡ്യൂറേഷൻ സെക്കൻഡിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ 5 സെക്കൻഡ് കൂടുമ്പോഴോ 15 സെക്കൻഡ് കൂടുമ്പോഴോ 30 സെക്കൻഡ് കൂടുമ്പോഴോ അതോ 1 മിനിറ്റ് കൂടുമ്പോഴോ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഡിലീറ്റ് ഫയലിനും ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ചാറ്റ്, അതെല്ലാത്തിലേയും പോലെ തന്നെ. പിന്നെ ചാറ്റ് റൂമിൽ വരുന്ന വാൾപേപ്പർ ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നമസ്തേ ഭാരതിൻ്റെ ഓപ്ഷനുകൾ. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തുകൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ കൂടുതൽ കണ്ടൻറ്റുകളൊക്കെ നമ്മളിനിപ്പം ഇതിനകത്ത് ഈ ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കുള്ള ക്ലാസ് ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം സോഫ്റ്റ്വെയറുകളുടെ ട്യൂട്ടോറിയലുകൾ കൂടെ ഇനി അടുത്ത് വരും ആഴ്ചകളിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ, ടേക്ക് കെയർ.